കരയരുതേ എന്റെ മകനെ കരയരുതേ 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 എന്റെ മകളെ കരയരുതേ പറയുന്നു ഹൃദയം തകർന്നൊരു നാൾ ഞാൻ യേശുവിൻ മുഖം നോക്കി ആ നിമിഷം അവൻ എന്നോടു ചൊല്ലി മകനെ കരയരുതേ പറയുക തന്റെ ജനത്തെ നോക്കി മകനെ മകളെ നിന്റെ വിഴികളിൽ നിന്ന് ഞാൻ ഇതാ കണ്ണുനീര് തുടച്ചു മാറ്റുകയും ഇനി വേദനയോ ദുഃഖമോ ഒന്നും ഉണ്ടാകുകയും പഴയതെല്ലാം കടന്നുപോയി പുതിയ ആകാശവും പുതിയ ഭൂമിയും നിനക്കായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുകയും കർത്താവ് വെളിപ്പെടുത്തുകയും പഴയതിനെല്ലാം മാറ്റിക്കളഞ്ഞ് പുതുജീവനിലേക്ക് കർത്താവ് കൊണ്ടുവരികയും കണ്ണു തുറന്ന് നമ്മുടെ എല്ലാ വേദനകൾക്കും ഉത്തരവാണ് പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവം എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും ഇല്ലായ്മ ജീവാന അവൻ അപ്പത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് കണ്ണു തുറന്ന് വലിയ വിശ്വാസത്തോടെ ഒന്ന് നോക്കുകയും സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണെന്ന് യെശയ്യായിലൂടെ ദൈവം പറയുകയും ഞാൻ മറഞ്ഞിരിക്കുന്ന ദൈവമാണ് മുൾപ്പടർപ്പിനിലേക്ക് ഇറങ്ങി വന്ന ദൈവം മോശയോട് സംസാരിക്കുകയും മോശ ദൈവത്തെ കാണുന്നില്ല ദൈവസ്വരമാണ് മോശ കണ്ടത് കേട്ടത് ഈശോയെ പരിശുദ്ധ കുർബാനയിൽ ദൈവസ്വർഗം ഇട്ട് ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു അപ്പത്തിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നു തന്റെ ജനത്തെ സന്ദർശിക്കുവാൻ അവരെ അനുഗ്രഹിക്കുവാൻ അവരെ അഭിഷേകം ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്ത വഴിയാണ് ഈശോയെ സ്വർഗീയ മന്ന നൽകി ഇസ്രായേലിനെ അനുഗ്രഹിച്ച അതേ ദൈവം തന്നെ പരിശുദ്ധ കുർബാനയിലൂടെ തന്റെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കും മക്കളെ കരയരുതെന്ന് ഈശു പറയുകയും കണ്ണുനീരെല്ലാം അവിടുന്ന് ഒപ്പിയെടുക്കുകയും നിന്റെ അലച്ചിലുകളെല്ലാം ദൈവം എണ്ണുകയും നിന്റെ കണ്ണുനീർ കണങ്ങളെ അവിടുന്ന് കുപ്പിയിൽ ശേഖരിക്കുകയും ഈശോയെ ജീവിത പാതകളിൽ എന്നും കാക്കുന്ന നാഥനല്ലേ ആശ്രയമകന്നിടുമ്പോ നിന്നെ പാലിക്കും ഇടയനല്ലേ കരയരുതേ കരയരുതേ എന്റെ മകനെ കരയരുതേ 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 എന്റെ മകളെ കരയരുതേ ഹൃദയം തകർന്നൊരു നാൾ ഞാൻ യേശുവിൻ മുഖം നോക്കി ആ നിമിഷം അവൻ എന്നോടു ചൊല്ലി മകനെ കരയരുതേ മകളെ കരയരുതേ മകനെ കരയരുതേ മകളെ കരയരുതേ മകനെ കരയരുതേ ഓർമ്മ വിളിക്കാം ഹൃദയം കൊണ്ട് വിളിക്കാം മകളെ കരയരുതേ നാളെ വിളിക്കാം ഈശോയെ എന്ന് വിളിക്കാം ഹൃദയം നുറുങ്ങി വിളിക്കാം ഈശോയെ എന്ന് വിളിക്കാം ഈശോയെ എന്ന് വിളിക്കാം ഈശോയെ എന്ന് വിളിക്കാം മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല അവിടുന്ന് നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുക നിന്റെ അപ്പനും അമ്മയൊക്കെ നിന്നെ ഉപേക്ഷിക്കുക പെറ്റമ്മ കുഞ്ഞിനെ ഉപേക്ഷിക്കും മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെപ്പോലും ഉപേക്ഷിക്കുവാൻ അമ്മ തയ്യാറാകുമ്പോൾ
നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവായ ദൈവം ഒരിക്കലും നിന്നെ കൈവിടത്തില്ല എന്ന് തിരുവചനത്തിലൂടെ അവിടെ നമ്മോട് പറയുകയാ. മകനെ, മകളെ, നിന്നെ ഒരിക്കലും ഞാൻ കൈവിടാത്ത ദൈവമാണ്. കണ്ണു തുറന്ന് അനുതാപത്തിലൂടെ ദൈവത്തെ നമുക്ക് കണ്ടെത്താം. ഈശോയെ, എല്ലാവരിലും ഉപേക്ഷിക്കപ്പെട്ടു, ആരുമില്ല, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, ആരുമില്ലാത്തൊരു തോന്നല. ഇവയെല്ലാം ഈശോ ഏറ്റെടുത്ത മക്കളെ, അവനെ എല്ലാവരും തള്ളിപ്പറഞ്ഞു, അവനെ ഒറ്റിക്കൊടുത്തു, ആരുമില്ല, ആരും എനിക്കില്ല. വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞു നോക്കി സഹായിക്കുവാൻ ആരുമില്ല. അത്ഭുത പ്രവൃത്തികളും അവയുടെ ഫലവും അനുഭവിച്ചവരെ പോലും കാണാനില്ല. ഞാൻ സഹായിച്ചവർ എൻ്റെ അടുത്തില്ല. എനിക്കൊരു തകർച്ച വന്നപ്പോ, എനിക്കൊരു വീഴ്ച സംഭവിച്ചപ്പോ ആരുമില്ല, എനിക്ക് ആരുമില്ല. സഹായിച്ചവരും എനിക്കുണ്ടായിരുന്നപ്പോൾ എൻ്റെ കൂടെ കൂടി ഒരു ആരും എനിക്കില്ല. ഈ ബലഹീനതയെ, ഈ വേദനയാണ് മക്കളെ യേശു മിശിഹ ഏറ്റെടുത്തത്. അപ്പോ ഈശോയ്ക്ക് ആരും ഇല്ലാതാകുകയാ. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടിയും ആ ഇല്ലായ്മയിലേക്ക്, ആരുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും ഇറങ്ങിച്ചെന്ന് ജീവിതം പോലും നശിപ്പിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ. അപ്പോഴും തമ്പുരാൻ പറയുക, മകനെ, മകളെ, ഞാനുണ്ട് നിനക്ക്. അമ്മയും അപ്പനും നിന്നെ ഉപേക്ഷിച്ചേക്കാം, പക്ഷേ ഞാനൊരിക്കലും നിന്നെ കൈവിടത്തില്ല. തമ്പുരാന്റെ സ്നേഹം തൊട്ടറിഞ്ഞ മക്കള് ഈ സമൂഹത്തിലുണ്ട്. ഈശോയെ, കരുണ കാണിക്കണേ. എന്റെ ജീവനെ അത്രമാത്രം അവിടുന്ന് സ്നേഹിച്ചതുകൊണ്ട് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ കടന്നുപോയപ്പോ അവിടുന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത്. എന്റെ ജീവിതം അവസാനിപ്പിച്ചേക്കാന്ന് വിചാരിച്ച സമയത്ത് എല്ലാം കൈവിട്ടെന്ന് തോന്നിയപ്പോൾ എന്റെ തമ്പുരാൻ എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് അവിടുത്തെ തിരുമാറിനോട് എന്നെ ചേർത്ത് വെച്ച് എന്റെ ജീവനെ അവിടുന്ന് നിലനിർത്തിയില്ലേ. മക്കളെ, വിളിക്കാമോ? കരമൊന്ന് നീട്ടിപ്പിടിച്ച് ഒന്ന് വിളിക്കാമോ? യേശുവിനെ ഒന്ന് വിളിക്കാമോ? സ്വയം വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? കാക്കയാലാഹാരം നൽകിയവൻ കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാക്കയാലാഹാരം നൽകിയവൻ കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ കൺമണി പോലെന്നെ കാക്കുന്നവൻ. കാണുന്നവൻ
എല്ലാം അറിയുന്നവൻ കൺമണി പോലെന്നെ കാക്കുന്നവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ കൈവിടാത്ത ദൈവം കരുണ ചൊരിയുന്ന ദൈവം നീ എന്റെ മനോമന കുട്ടനല്ലേ നീ എന്റെ വത്സലപുത്രൻ ദൈവം നമ്മെ വിളിക്കുകയും മക്കളെ വിളിക്കുകയും നീ എന്റെ മനോമന കുട്ടനല്ലേ നീ എന്റെ വത്സലപുത്രനല്ലേ എന്ന് ഈശോ ഇസ്രായേൽ മക്കളെ നോക്കി വിളിക്കുകയും എന്നെയും നിങ്ങളെ നോക്കി വിളിക്കുകയും എന്റെ മനോമന കുട്ട എന്റെ പുത്രനെ നിങ്ങൾ അരുത് ചെയ്യരുത് പാപം ചെയ്യരുത് മേലിൽ പാപം ചെയ്യരുത് പഴയതെല്ലാം മറക്കുന്നൊരു ദൈവം നമുക്കുള്ളത് നീ ചെയ്തു കൂട്ടിയ ചെയ്തികളെല്ലാം മറന്ന് നിന്നെ നന്മയിലേക്ക് നയിക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം ഈശോയെ എത്ര വലിയ സ്നേഹമാണ് പാപിനിയായ സ്ത്രീ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം ഈശോ മറക്കുകയാണ് അവളോട് പറയുക മോശമായിട്ടുള്ളത് ഒന്നും നീ ഇനി ചെയ്യരുത് കൂടുതൽ ആപത്തിലേക്ക് നീ കടന്നുപോകും പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് അവിടെ മുമ്പിൽ ഈശോ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് കല്ലേറുകൊണ്ട് നീ മരിക്കേണ്ടവളാ പക്ഷെ നീ ചെന്ന് നിന്നത് നിന്റെ യേശുവിലാ നിന്റെ രക്ഷകനായ നിന്നെ രക്ഷിക്കുവാൻ സന്നദ്ധനായ തമ്പുരാന്റെ മുമ്പിലാണ് നീ ചെന്ന് നിന്നത് കൊണ്ടാണ് നിനക്ക് രക്ഷയുണ്ടായത് നിനക്ക് ജീവനുണ്ടായത് ഓർമ്മപ്പെടുത്തുക മകനെ മകളെ ഞാനും നിങ്ങളും ചെന്ന് നിൽക്കുന്നത് യേശുവിന്റെ മുമ്പിലാ വചനത്തിന് മുമ്പിലാ കല്ലെറിയുവാൻ വന്നിരിക്കുന്നവര് തകർത്തു കളയുവൻ വന്നിരിക്കുന്നവര് അവരെല്ലാം കല്ലിട്ടിട്ട് ഓടിപ്പോകും എന്റെ തമ്പുരാൻ അവന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കുകയാണ് അവിടുത്തെ ആത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യുകയാണ് തമ്പുരാന്റെ സ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കുവാനാ തന്റെ അരുമസുതനെ സ്നേഹമായിട്ട് ഭൂമിയിലേക്ക് ദൈവം പറഞ്ഞയച്ചത് പാപികളായിരുന്നിട്ടും അയോഗ്യരായിരുന്നിട്ടും അയോഗ്യതയെ പരിഗണിക്കാതെ പാപത്തെ പരിഗണിക്കാതെ തമ്പുരാൻ ഭൂമിയിലേക്ക് തന്റെ ഏകജാതനെ പറഞ്ഞുവിട്ട് സകല പാപങ്ങളെയും അവൻ ഏറ്റെടുത്തപ്പോൾ അവൻ ഒറ്റപ്പെട്ടുപോയി ദൈവത്തെ ദൈവിക സൗഖ്യം അനുഭവിച്ച മക്കളും വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക എന്ന് എല്ലാരാലും ഉപേക്ഷിക്കപ്പെടുന്ന ആ മണിക്കൂറുകളെയാ ഈശോ ഏറ്റെടുത്തുകൊണ്ട് ആ സൗഭാഗ്യത്തെ സൗജന്യമായിട്ട് അനുഗ്രഹത്തെ സൗജന്യമായിട്ട് നേടിത്തരിക മക്കളെ എല്ലാരും ഉപേക്ഷിക്കുമ്പം തമ്പുരാൻ കൂടെ വരുമ്പോ എല്ലാരും നമുക്ക് പിന്നീട് കടന്നു വരികയാണ് നഷ്ടപ്പെട്ടതിനെ എല്ലാം അവിടുന്ന് നമുക്ക് കൂട്ടിച്ചേർത്ത് തരികയാണ് കരമൊന്ന് നീട്ടിപ്പിടിച്ച് വലിയ വിശ്വാസത്തോടെ എന്നെ രക്ഷിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന തമ്പുരാന്റെ കാരുണ്യത്തെ ഈ കരുണയുടെ വശം ഒന്ന് കണ്ടെത്തിക്കൊണ്ട് ഒന്ന് വിളിക്കാമോ മക്കളെ ഈശോയെന്ന് വിളിക്കാമോ ഈശോയെന്ന് വിളിക്കാമോ ഈശോയെന്ന് വിളിക്കാമോ ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച മിശിഹ നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ സിസ്റ്റേഴ്സിന്റെ തല തകർത്ത് കളഞ്ഞില്ലേ അനാഥരായ വിധവകളായ കുഷ്ഠരോഗികളായ തകർന്ന ജീവിതങ്ങളെ പരിപാലിക്കുവാൻ ദൈവം കൊടുത്ത കരങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ വചനം പറഞ്ഞു കൊടുക്കുവാനായിട്ട് നന്മ പറഞ്ഞു കൊടുക്കുവാൻ യേശുവിനെക്കുറിച്ച് രക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനായിട്ട് അവർക്ക് കൊടുത്ത ആ ശിരസ് അവർ നശിപ്പിച്ചു കളഞ്ഞില്ലേ എന്നാലും തമ്പുരാൻ കുരിശിക്കിടന്നുകൊണ്ട് അവരെ നോക്കി പ്രാർത്ഥിച്ചു മക്കളെ അവർ ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല പിതാവേ അവരോട് ക്ഷമിക്കണമേ ബലഹീനതകളെ കുറവുകളെ ഇല്ലായ്മ ചെയ്യുവാനാ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മക്കളെ ദൈവത്തിന്റെ പർദീസ കാനാൻ ദേശം വിഭജിച്ചു കൊടുക്കുവാൻ കർത്താവിന്റെ കാരുണ്യം ദൈവജനത്തിന് കൊടുക്കുവാൻ ദൈവം നിയോഗിച്ച പുരോഹിതനെ അവർ തടങ്കലിലാക്കിയില്ലേ ഈശോ ആ പാപത്തെയും ഏറ്റെടുത്തപ്പോ അവിടുന്ന് കൽത്തുറങ്കലിൽ അടയ്ക്കപ്പെട്ട് മക്കളെ അവൻ കൽത്തുറങ്കലിൽ അടയ്ക്കപ്പെട്ടുകൊണ്ട് ആ പുരോഹിതനെ ബന്ധനത്തിലാക്കിയ ആ കൊലയാളികളെ അവിടുന്ന് വീണ്ടെടുക്കുകയല്ലേ ചെയ്തത്
കരുണ കാണിക്കണേ, കരമൊന്ന് നീട്ടിപ്പിടിച്ച് ഒന്ന് വിളിക്കാമോ മക്കളേ? തന്റെ ജനത്തെ രക്ഷിക്കുവാൻ അവിടുന്ന് ജോഷുവായിലൂടെ അവിടുന്ന് കൃപ കൊടുത്തെങ്കിൽ ഇന്ന് തന്റെ ജനത്തിന് തേനും പാലും ഒഴുകുന്ന കനാൻ ദേശം കൊടുക്കുവാൻ ജോഷുവായെ നിയോഗിച്ച അതേ ദൈവം തന്നെ ആ പറുദീസ ദൈവജനത്തിന് വിഭിച്ചു കൊടുക്കുവാൻ ദൈവം സൃഷ്ടിച്ച പുരോഹിതരെ അവർ തടങ്കലിൽ പാർപ്പിച്ചില്ലേ? അവരുടെ ജീവന് അവര് വില പറഞ്ഞില്ലേ? മക്കളെ, കരുണ കാണിക്കണേ ഈശോയെ, ഞങ്ങളോടും അവരോടും കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിച്ച്. മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മാറയെ മധുരമായി തീർത്തവൻ, മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മാറയെ മധുരമായി തീർത്തവൻ, മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ മഹത്വത്തിലെന്നെ ചേർക്കുന്നവൻ, മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ മഹത്വത്തിലെന്നെ ചേർക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ, ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ, അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? മറക്കാത്ത ദൈവം, നമ്മെ സ്നേഹിക്കുന്ന തമ്പുരാൻ, ഇതാ തിരുവോസ്തിയില എത്ര വലിയ സ്നേഹം മക്കളെ. നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുവോളം തപ്പി നടന്ന് തേടി നടന്ന് കണ്ടെത്തി തോളിലേറ്റുന്ന തമ്പുരാന്റെ സ്നേഹത്തെയാ ഈശോയിലൂടെ പിതാവായ ദൈവം വെളിപ്പെടുത്തിയത്. നൂറാടുകളുണ്ടായിരിക്കെ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99 ഉപേക്ഷിച്ചുകൊണ്ട് കാണാതായതിനെ കണ്ടെത്തുവോളം പരതി നടക്കുന്ന തമ്പുരാന്റെ സ്നേഹം. മക്കളെ, ഞാനും നിങ്ങളും പാപം ചെയ്യുമ്പോൾ തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് കൈകളിൽ നിന്ന് വഴുതി ഇറങ്ങിപ്പോകുക. നമുക്ക് സ്വസ്ഥമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാം. ഈശോയിലേക്ക് നോക്കാം. ഒരമ്മയുടെ മടിയിൽ നിന്ന് ഒരു കുഞ്ഞിറങ്ങിപ്പോകുന്നത് പോലെ, ഒരപ്പൻ്റെ മടിയിൽ നിന്ന് ഒരു കുഞ്ഞിറങ്ങിപ്പോകുന്നത് പോലെ, വഴുതി ഇറങ്ങിപ്പോകുന്നത് പോലെയാ ഞാനും നിങ്ങളും പാപം ചെയ്യുമ്പോൾ തമ്പുരാന്റെ മടിത്തട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നേ. ഈശോയെ, ഒരിക്കലില്ല, ഇനി ഒരിക്കലും ചെയ്യില്ല എട്ടു പറഞ്ഞേ. വിഗ്രഹാരാധനയിലൂടെയും ദൈവപ്രമാണത്തിന്റെ ലംഘനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാന്റെ സന്നിധി വിട്ടുപോവുക. തകർച്ചകളും പ്രശ്നങ്ങളും വരുമ്പോൾ അതിനെ തോൽപ്പിക്കുവാൻ സന്നദ്ധനായ ശക്തനായ ദൈവം നമുക്കുള്ളത്. നിന്റെ ശത്രുവിനെ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ മുമ്പിൽ വെച്ച് തോൽപ്പിക്കും. അവരൊരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. അപ്പോൾ നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും ദൈവമായ കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിയമാവർത്തന പുസ്തകം 28:7 തിരുവചനമാണ്. നിന്റെ ശത്രുവിനെ, കടബാധ്യതയാകുന്ന ശത്രുവായിരിക്കുക, മദ്യപാനമാകുന്ന ശത്രുതയായിരിക്കുക, ജടിക ആസക്തിയാകുന്ന ശത്രുവായിരിക്കുക, നിന്റെ ആത്മീയ ജീവിതത്തെ പരാജയപ്പെടുത്തുവാൻ നിന്റെ മുമ്പിലെത്തുമ്പോൾ
അതിനെ നിന്റെ മുമ്പിൽ വെച്ച് തോൽപ്പിക്കണമെങ്കിൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ വിളിച്ച് പ്രാർത്ഥിക്കണം. കഴിയുമോ എന്ന് തോന്നുന്നില്ല പിതാവേ, ഇത് സാധിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ അവിടുത്തെ ഹിതം നിറവേറട്ടെ. പ്രലോഭനത്തെ അതിജീവിക്കണമെങ്കിൽ ദൈവ പദ്ധതിയിലേക്ക് ചേർന്ന് നിൽക്കണം. അവിടുത്തെ ഹിതത്തിലേക്ക് ഇഷ്ടത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ നിന്നിൽ കടന്നു വരുന്ന പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ നിന്റെ പ്രലോഭകൻ നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് നീങ്ങിപ്പോകുകയാ. ഈശോ പഠിപ്പിക്കുക ചെയ്തേ എങ്ങനെയാണ് ആത്മീയമായിട്ട് മുന്നേറാൻ സാധിക്കുമെന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചു. ക്രിസ്തുവിനു വേണ്ടി ജീവൻ കൊടുക്കുന്ന ആ ഒരു വലിയ മനോഭാവം, ശത്രുക്കളെ സ്നേഹിക്കുന്ന ആ ഒരു വലിയ മനോഭാവം. മക്കൾ പ്രാർത്ഥിച്ചേ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേ, വലിയ കൃപയാ. വിശുദ്ധ പദവിയിലേക്ക് മദർ തെരേസ ഉയർത്തപ്പെടുമ്പോൾ അവരുടെ സഭ സഹനത്തിന്റെ അഗ്നിയിൽ അമരുകയാ. തമ്പുരാന്റെ ശക്തി സഭയിൽ വെളിപ്പെടുക മക്കളെ, അനേകരെ ആകർഷിക്കുകയാ സഭയിലേക്ക്. പ്രാർത്ഥിച്ച് ഒരു കുടുംബത്തിൽ സഹനം ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിലേക്ക് കർത്താവിന്റെ കൃപ കടന്നു വരികയാണ്. വിശ്വാസത്തോടെ മക്കൾ തമ്പുരാനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ മഹത്വം വെളിപ്പെടും. മദർ തെരേസ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോ ആ സഭ മുഴുവൻ അവരെ ആദരിക്കുമ്പോ രക്തസാക്ഷികളായി തീർന്ന അവരുടെ സഭയിലെ മക്കള് ഉയർത്തപ്പെടും. മക്കളെ ദൈവസന്നിധിയിൽ കരമുയർത്തിയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ഈശോ പഠിപ്പിച്ചെങ്കിൽ ആ വലിയ പ്രാർത്ഥനയാണ് ഇന്ന് ആ കന്യാസ്ത്രീകളെ പിടിച്ചു നിർത്തുന്നത്. പ്രാർത്ഥിച്ച മക്കളെ, അഭിഷേകം സഭയിൽ വെളിപ്പെടുന്ന മണിക്കൂറുകളാണ്, കാരുണ്യത്തിന്റെ മണിക്കൂറുകളാണ്. മാർപ്പാപ്പ അതുകൊണ്ടാണ് ജനത്തോട് ആഹ്വാനം ചെയ്തത്, ദിവ്യകാരുണ്യത്തിന്റെ മുമ്പില് 24 മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈ സഭയിലേക്ക് കടന്നു വരുന്ന ആ വലിയ അഭിഷേകം എല്ലാ മക്കൾക്കും അനുഭവിക്കുവാൻ സാധിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ വർഷങ്ങളിലും തൊട്ടടുത്തടുത്ത് തന്നെ അനേകം വിശുദ്ധരെ സഭ പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപനത്തിന്റെ സമയങ്ങളിലെല്ലാം ഭൂതലത്തിലേക്ക് ദൈവത്തിന്റെ കാരുണ്യം വന്നു ചേരുകയാണ്. കരുണ കാണിക്കണ ഈശോയെ, ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് ഓരോ മകനും മകളും ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കുക. ബലഹീനതകളെ, കുറവുകളെ ഒക്കെ ഈശോയെ പരിഹരിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഓരോരുത്തരും. വൈരാഗ്യമുണ്ട്, വെറുപ്പുണ്ട്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ചൂലെടുത്ത് അടിച്ച ഒരു നിമിഷത്തെ ഈശോ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മുറ്റമടിക്കുന്ന ചൂല് കൊണ്ടുണ്ടായ ഒരനുഭവം, ആ വ്യക്തിയോട് ക്ഷമിക്കാനുള്ളത്, ക്ഷമിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോ അനുഗ്രഹിക്കുന്നതായി ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. നിരുപാധിക ക്ഷമ ഈ സമൂഹത്തോട് ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. നിന്റെ ശത്രുക്കളെ, നിന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുവാൻ ഈശോ മുന്നറിയിപ്പ് തരികയ. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആരൊക്കെ നമ്മളെ വേദനിപ്പിച്ചോ, ആരൊക്കെ നമ്മളെ പീഡിപ്പിച്ചോ, ആരൊക്കെ നമ്മളെ ഉപദ്രവിച്ചോ, ആരൊക്കെ നമ്മളെ നിന്ദിച്ചോ, ആരൊക്കെ തള്ളിപ്പറഞ്ഞോ, ആരൊക്കെ ഒറ്റുകൊടുത്തോ, സ്നേഹിതനായിരിക്കാം, അയൽവാസിയായിരിക്കാം, വിശ്വസ്തയോടെ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞു വരത്തി നമ്മളെ അപമാനിച്ചതായിരിക്കാം, നിന്നെ അപമാനിച്ചവരോട്, നിന്നെ നിന്ദിച്ചവരോട്, നിന്നെ വേദനിപ്പിച്ചവരോട്, നിന്നെ നിന്റെ ശരീരത്തിൽ ഉപദ്രവം നൽകിയവരോട്, നിന്നെ പീഡിപ്പിച്ചവരോട്, നിന്നെ ഉപദ്രവിച്ചവരോട്, നിന്നെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തവരോട് നിരുപാധിക ക്ഷമിക്കുവാൻ ഈശോ ആവശ്യപ്പെടുകയ. ആ വ്യക്തിയോട് നിരുപാധിക ക്ഷമിച്ച് ആ വ്യക്തികളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ ഈശോ ആവശ്യപ്പെടുന്നു.
കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിന്റെ സന്നദ്ധയിൽ സ്വരമുയർത്തി ആ വലിയ കൃപ ചോദിച്ച് ഒന്ന് സ്തുതിക്കാമോ? ഹാലേലൂയ, 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 ഹാലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഒന്ന് ചേർന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? വിശുദ്ധിയോടെ വിളിക്കാമോ? ആ സ്നേഹത്തെ ഒന്ന് വിളിക്കാമോ? ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. ശ്രമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. യേശുവേ യേശുവേ, നീ മാത്രമെൻ സഹായം, വേറെ ആരുമില്ല. യേശുവേ യേശുവേ, നീ മാത്രമെൻ സഹായം. ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക, നിർബാധിക ക്ഷമിക്കുവാനുള്ള വലിയ കൃപ ഈശോയോട് ചോദിക്കുക. കുരിശി കിടന്നുകൊണ്ട് അവിടുന്ന് നിർബാധിക ക്ഷമിച്ചു. സ്വയം ക്രൂശിച്ചവരോട്, കൈകാലുകളിൽ ആണിതറച്ചവരോട്, മുൾക്കിരീടം ധരിച്ചവരോട്, തന്റെ വസ്ത്രം ഉരിഞ്ഞെടുത്തവരോട്, തനിക്ക് ദാഹിച്ചപ്പോ വെള്ളം കൊണ്ട് തന്ന ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വെള്ളം തട്ടി മാറ്റിയവരോട് ഈശോ നിർബാധിക ക്ഷമിക്കുക. കുരിശി കിടന്നു പിലാത്തോസിനോട്, ഹെറോദേസിനോട്, പുരോഹിത പ്രമുഖന്മാരോട്, ജനപ്രമാണികളോട് ഈശോ ക്ഷമിക്കുക. കുരിശി കിടന്നുകൊണ്ട് ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല. ഈശോയെ ഇവരോട് നിരുപാധികം ക്ഷമിക്കണേയെന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പുത്രൻ തമ്പുരാണ്. നീതിക്കു വേണ്ടി ഞാൻ പൊരുതിടുമ്പോ ശത്രുക്കൾ എൻ ചുറ്റും പെരുകിയപ്പോ, നീതിക്കു വേണ്ടി ഞാൻ പൊരുതിടുമ്പോ ശത്രുക്കൾ എൻ ചുറ്റും പെരുകിയപ്പോ, അന്നെന്നെ തറയ്ക്കാൻ കുരിശുമായി വന്നവരെ സമർപ്പിച്ചിതാ യേശുവിൻ മുൻപിൽ പൂർണമായി മാപ്പു നൽകുന്നു. യേശുവേ യേശുവേ, നീ മാത്രമെൻ സഹായം, ആരുമില്ല ദൈവമേ നീ മാത്രം. യേശുവേ യേശുവേ, നീ മാത്രമെൻ സഹായം. സ്നേഹമുള്ളോരെന്നു കരുതി എന്റെ ഉള്ളിന്റെ ഉള്ളം ഞാൻ പങ്കുവച്ചു. സ്നേഹമുള്ളോരെന്നു കരുതി എന്റെ ഉള്ളിന്റെ ഉള്ളം ഞാൻ പങ്കുവച്ചു. അന്നെന്നെ ചതിക്കാൻ ചതിക്കുഴി തീർത്തവരെ ആ
അനുഗ്രഹിക്കാൻ കരുത്തനിക്കേകൂ, അവർക്കു ഞാൻ നന്മ നേരുന്നു. യേശുവേ നീട്ടിപ്പിടിച്ച് നീ മാത്രമെൻ സഹായം. ആവർത്തിച്ചു പാടാമോ? യേശുവേ യേശുവേ നീ മാത്രമെൻ സഹായം. എല്ലാവരും ചേർന്ന യേശുവേ യേശുവേ നീ മാത്രമെൻ സഹായം. നീ മാത്രമെൻ സഹായം. നീ മാത്രമെൻ സഹായം. കർത്താവ് നമ്മോട് വലിയ കാരുണ്യം കാണിച്ചു, വലിയ അനുതാപം തന്നു. ഒത്തിരി മക്കളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നതായി ഈശോ കാണിച്ചു തരിക. ഇതെല്ലാം കണ്ട് ഈശോ ആ കരഞ്ഞ മക്കളെയൊക്കെ അനുഗ്രഹിക്കുക. നന്ദി പറഞ്ഞേ. അനുതാപം കൃപയാ, കഴിവല്ല കാരുണ്യ. ചോദിച്ച ഈശോയുടെ ഒരു കരച്ചിൽ പോലും അതിലൊന്നും തോന്നിയില്ല, ഒരു ഫീലിംഗും തോന്നിയില്ല. ഈശോട് ചോദിച്ച് അനുതാപത്തിൻ്റെ കൃപ തരാവോ എന്ന് ഈശോട് ചോദിച്ച് മക്കള് വലിയ വിട്ടത്തിൽ തരിക. ചില പൈശാചിക കെട്ടുകൾ ശരത്തിനഴിയുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചില അലർജി രോഗങ്ങൾ ഈശോ സുഖപ്പെടുന്നതായിട്ട് ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥിക്കാം. ചരിത്രത്തിലെ ചില ജോയിൻസിനുള്ള വേദനകൾ ഈശോ ഏറ്റെടുക്കുന്നതായിട്ട് വെളിപ്പെടുത്തി തരുന്നുണ്ട്. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് രക്തസ്രാവം ഈശോ സുഖപ്പെടുത്തുന്നതായി ആത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പ്രാർത്ഥിച്ച് കരുണ കാണിക്കുക ഈശോ. ഈ സമൂഹത്തോട് ഈശോ കരുണ കാണിക്കുക. ഓരോ മകനോടും മകളോടും ഈശോ കരുണ കാണിക്കുക. കരുണ കാണിക്കണ ഈശോയെ. ഉള്ളിൽ വലിയ ടെൻഷനുള്ള 13 വ്യക്തികളെ ഈശോ ആ ടെൻഷന്റെ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്നതായി ആത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പരിശുദ്ധ റൂഹായുടെ വലിയ ആവാസവും ഹൃദയത്തിൽ വലിയ തണുപ്പ് അനുഭവവും ഈശോ ഇപ്പോൾ കൊടുത്തുകൊണ്ട് ആ വ്യക്തികളെ ഈശോ അനുഗ്രഹിക്കുന്നതായി ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥിച്ച് കരുണ കാണിക്കാവൂ ഈശോയെ, കരുണ കാണിക്കാവോ. കടബാധ്യതയിൽ നിന്ന് 4 കുടുംബങ്ങളെ ഈശോ മോചനം തരുന്നതായി ആത്മാവ് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. വർഷങ്ങളായിട്ടുള്ള കടബാധ്യതയിൽ നിന്ന് 3 കുടുംബങ്ങളെ ഈശോ മോചിപ്പിക്കുന്നതായും ആത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ശക്തമായിട്ട് ഹൃദയപൂർവ്വം അനുദപിച്ച് പ്രാർത്ഥിക്കുക. ധൂർത്തടിച്ചിട്ടുണ്ടെങ്കിൽ, മദ്യപിച്ച് സമ്പത്ത് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സമ്പത്ത് അനാവശ്യമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ, അർഹതയുള്ളവർ കടന്നു വന്നപ്പോൾ സഹായിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാൻ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കാം. ഈശോയെ കരുണ കാണിക്കാവോ. മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള കൃപ ചോദിച്ച് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കരുണ കാണിക്കണ ഈശോയെ, വലിയ കാരുണ്യം വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുരക്തം ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കപ്പെടുകയാണ്. ഓരോ മകനെയും മകളെയും ഈശോ തിരുരക്തം കൊണ്ട് കഴുകി വൃത്തിയാക്കുന്നതായി ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. വലിയ സമാധാനം അനുഭവിക്കുന്ന കുറേയേറെ മക്കളെ ഈശോ കാണിച്ചു തരികയാണ്. ഈ സമയത്ത് വലിയ അഭിഷേകം വ്യാപരിക്കപ്പെട്ടു. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി കൃപാ അഭിഷേകത്താൽ, കൃപയുടെ അഭിഷേകത്താൽ നിറയപ്പെടുവാൻ വേണ്ടി സ്വരമുയർത്തി ഈശോയുടെ രക്തം എല്ലാ മക്കളിലേക്കും വ്യാപരിക്കുവാൻ, പാപബന്ധനങ്ങളെ രോഗപീഠകളെ ഇല്ലായ്മ ചെയ്യുന്ന ദൈവിക രക്തം, പൈശാചിക പീഠകളെ തകർത്ത് കളയുന്ന ദൈവിക രക്തം ഇപ്പോൾ ഒഴുകിയിറങ്ങുകയാ ഓരോ ശരീരത്തിലേക്കും. യേശുക്രിസ്തുവിന്റെ വിലാപ്പുറത്തു നിന്ന്, തിരുഹൃദയത്തിൽ നിന്ന് ദൈവിക രക്തം മക്കളിലേക്ക് ഒഴുകിയിറങ്ങുകയാ. ബുദ്ധിയുടെ മേലുള്ള അന്ധകാരത്തിന്റെ കെട്ടുകള്
ഈശോ തിരിച്ചോർ ഈശോയുടെ തിരിച്ചോരയാൽ നീങ്ങിപ്പോകുന്നതായി ആത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. പൗലോസപ്പസ്തോലിലൂടെ കർത്താവ് വെളിപ്പെടുത്തുകയോ? ഒന്ന് കൊരിന്ത്യസ് 4:4 തിരുവചനം, കർത്താവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശം ദൃശ്യമാകാത്തത് ബുദ്ധിയുടെ മേൽ അന്ധകാരം വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണെന്ന് പൗലോസപ്പസ്തോലിലൂടെ കർത്താവ് വെളിപ്പെടുത്തി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ബുദ്ധിയുടെ മേൽ എന്തെങ്കിലുമൊക്കെ പൈശാചിക കെട്ടുകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈശോയെ തിരിച്ചോര കൊണ്ട് ബുദ്ധി ഓർമ്മശക്തി എന്റെ കഴിവുകൾ കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈശോയുടെ തിരിച്ചോര ഒഴുകിയിറങ്ങ. മക്കളെ, ഈ അപ്പത്തിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്ന് ഇതാ രക്തം ഒഴുകിയിറങ്ങുകയ. തന്റെ മക്കളിലേക്ക് പടയാളികൾ ഒരുവൻ വന്ന് അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ വലിയ മുറിവുണ്ടായി. ആ മുറിവിലൂടെ കാരുണ്യത്തിന്റെ പെരുമഴ പെയ്തുറങ്ങി. മക്കളെ, നദിപോലെ ദൈവിക ജലവും ദൈവിക രക്തവും മക്കളിലേക്ക് ഒഴുകിയിറങ്ങി. ഒന്ന് വിളിക്കാമോ, ഈശോയെന്ന് വിളിക്കാമോ, ഈശോയെന്ന് വിളിക്കാമോ, ഈശോയെന്ന് വിളിക്കാമോ. ണേ പരിശുദ്ധാത്മാവേ, കോട്ടകൾ തകരട്ടേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിക്കണേ പരിശുദ്ധാത്മാവേ, കോട്ടകൾ തകരട്ടേ പരിശുദ്ധാത്മാവേ. യേശുനാമത്തിൽ യേശു രക്തത്താൽ, യേശുനാമത്തിൽ യേശു രക്തത്താൽ രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ, രോഗം രോഗം മാറിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ, രോഗം രോഗം മാറിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ, സാത്താൻ സാത്താൻ തകർന്നു വീഴട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ, സാത്താൻ സാത്താൻ തകർന്നു വീഴട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ, ബന്ധനം ബന്ധനം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ, ബന്ധനം ബന്ധനം നീങ്ങിപ്പോകട്ടെ. ബന്ധനമഴിക്കണേ പരിശുദ്ധാത്മാവേ, കോട്ടകൾ തകരട്ടെ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിക്കണേ പരിശുദ്ധാത്മാവേ, കോട്ടകൾ തകരട്ടെ പരിശുദ്ധാത്മാവേ. യേശുനാമത്തിൽ യേശു രക്തത്താൽ, 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 യേശുനാമത്തിൽ യേശു രക്തം തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ആരാധന 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 ആരാധന. സ്വരമുയർത്തി പ്രാർത്ഥിക്കാമോ? അഭിഷേകം നിറട്ടെ, അഭിഷേകം നിറട്ടെ, അഭിഷേകം നിറട്ടെ. യേശുവിന്റെ രക്തത്താല് ദൈവജനം സൗഖ്യം പ്രാപിക്കട്ടെ. സജീവനായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ പൗരോഹിത്യ അധികാരത്തോട് ചേർന്നു നിന്നുകൊണ്ട്, സഭാപിതാവിന്റെ അധികാരത്തോട് ചേർന്നു നിന്നുകൊണ്ട്, കർദിനാളിന്റെ അധികാരത്തോട് ചേർന്നു നിന്നുകൊണ്ട്, പത്രോസൻ യേശു കൊടുത്ത അധികാരത്തോട് ചേർന്നു നിന്നുകൊണ്ട്, മാർപ്പാപ്പായ്ക്ക് യേശു കൊടുത്ത വലിയ അധികാരത്തോട് ചേർന്നു നിന്നുകൊണ്ട്, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ ഈ സമൂഹത്തിന്റെ മേൽ വ്യാപരിക്കുന്ന സകല അന്ധകാര ശക്തികളെയും അശുദ്ധാത്മാക്കളെയും പൈശാചിക സേനകളെയും
അവയുടെ വ്യൂഹങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധമായ രക്തത്തിന്റെ അഭിഷേക ശക്തിയാൽ ഈ സമൂഹത്തിൽ നിന്ന് ബന്ധിച്ച് നിത്യനിരാത്തിലേക്ക് യേശു നാമത്തിൽ മർക്കോസ് 16:17, ലൂക്കാ 10:19, വെളിപാട് 12:11, ഏശയ്യ 22:22, സംഖ്യ 23:23, തിരുവചനത്തിന്റെ യോഗ്യതയാൽ ബഹിഷ്കരിക്കുന്നു യേശു നാമത്തിൽ നിത്യനിരത്തിലേക്ക് അവ നിബന്ധിക്കപ്പെടുന്നു. കരമുയർത്തി ഈശോയേ എന്ന് വിളിക്കുന്നു, ഈശോയേ എന്ന് വിളിക്കുന്നു, ഈശോയേ എന്ന് വിളിക്കുന്നു. കരമടിച്ച് വീണ്ടും പാടി പ്രാർത്ഥിക്കുക. യേശുവിന്റെ തിരിച്ചോരയുടെ അഭിഷേകം വ്യാപരിക്കുവാൻ ഒന്നു ചേർന്ന് കരമടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. തിരക്തം തിരക്തം നിങ്ങളിൽ വീഴട്ടെ. രക്തം ഞങ്ങളിലൊഴുകട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ, രോഗം രോഗം മാറിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ, സാത്താൻ സാത്താൻ തകർന്നു വീഴട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ, സാത്താൻ സാത്താൻ തകർന്നു വീഴട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ, ബന്ധനം ബന്ധനം മാറിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ, ബന്ധനം ബന്ധനം നീങ്ങിപ്പോകട്ടെ. ബന്ധനമഴിക്കണേ പരിശുദ്ധാത്മാവേ, തകരട്ടെ പരിശുദ്ധാത്മാവേ. ബന്ധനമഴിക്കണേ പരിശുദ്ധാത്മാവേ, ഒട്ടക തകരട്ടെ പരിശുദ്ധാത്മാവേ. യേശുനാമത്തിൽ യേശു രക്തത്താൽ, 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 യേശുനാമത്തിൽ യേശു രക്തത്താൽ. ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളുടെയും നിയമങ്ങളെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ആരാധന ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബങ്ങളെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ദിവ്യകാരുടെ നാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. കർത്താവെ കരുണ കാണിക്കണേ. ഈ സമൂഹത്തിന്റെ മേൽ, ഇവിടെ ആയിരിക്കുന്ന മക്കളുടെ ഓരോരുത്തരുടെയും നിയോഗത്തിന്റെ മേൽ ഈശോയെ കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. എല്ലാ നിയമങ്ങളെ സമർപ്പിക്കുക. ജോലിയില്ലാത്ത മക്കളെ സമർപ്പിക്കുക. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കുക. ഭവനരഹിതരായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുക. ജിപ്തിയിലേക്ക് കടന്നു പോകുന്നു ഭയപ്പെട്ട് കഴിയുന്ന മക്കളെ എല്ലാം സമർപ്പിക്കുക. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് തമ്പുരാന്റെ സന്നദ്ധയിൽ കണ്ണുകൾ അടച്ച് എല്ലാ നിയോഗത്തിന്റെ മേലും തമ്പുരാന്റെ വലിയ കാരുണ്യവും മഹത്വവും വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ടൊന്ന് സ്തുതിക്കാം. ഹാലലുയ്യ 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 ഹാലലുയ്യ. ഒന്ന് വിളിക്കാം, ഈശോയേ എന്ന് വിളിക്കാം, സ്വരമുയർത്തി വിളിക്കാം, അഭിഷേകത്തോടെ വിളിക്കാം, സർവശക്തിയോടെ വിളിക്കാം. പകർന്നരുളും നിത്യമഹോനത്തമപ്പം നീ, നിത്യമഹോനത്തമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാട്ടി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനോ മോക്തി പകർന്നരുളും
பரிசுத்த சரீரத்தாலும் விலையேறிய இரத்தத்தாலும் பாவத்தின் கரங்களில் நின்னும் மர்த்தியனு நீ மோசனமேகி சகலேஷா திவ்ய கடாக்ஷம் தூக்கணமே வர்சல சுதரி நிர்மலராய் ஜீவிச்சிடுவா சிந்தனமே திவ்ய வரங்கள் நிர்மலராய் ஜீவிச்சிடுவா சிந்தனமே திவ்ய வரங்கள் ஈஸ்வரனுடைய ஆசீர்வாதம் நமக்கு லபிக்கும் சமய கரங்கள் உயர்த்திப்பிடிச்ச ஆணைப்பெழுதுள்ள கரங்கள் நம்மளிலேக்க நீட்டப்படுகைய கரம் உயர்த்தி ஸ்வரம் உயர்த்தி நம்ம ஸ்துதிச்ச தெய்வத்தை ஆராதிக்காம ஆத்மாவே பரிசுத்தாத்மாவே வியாபரிக்கணமே பரிசுத்தருஹாயே வியாபரிக்கணமே சக்திப்படுத்தணே பலப்படுத்தின ரோகசாந்தி தரணே ஹலலுயா 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 சக்தமாய்டு சுதிக்காமோ സ്വരം ഉയർത്തി സ്തുതിക്കാമോ ഹല്ലേലൂയ 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 സ്വരം ഉയരട്ടെ സ്വരം ഉയർത്തി പ്രാർത്ഥിച്ച് അഭിഷേകം നിറയുന്നു അഭിഷേകം നിറയുന്നു അഭിഷേകം നിറയുന്നു ബന്ധനങ്ങളെല്ലാം അഴിയുന്നു കെട്ടുകളെല്ലാം അഴിഞ്ഞു മാറുകയോ ഒന്ന് വിളിക്കാമോ ഈശോയെന്ന് വിളിക്കാമോ സ്വരം ഉയർത്തി വിളിക്കാമോ സർവശക്തിയോടെ വിളിക്കാമോ അഭിഷേകത്തോടെ വിളിക്കാമോ ശക്തിയോടെ വിളിക്കാമോ ഈശോയെന്ന് വിളിക്കാമോ ഈശോയെന്ന് വിളിക്കാമോ ഈശോയെന്ന് വിളിക്കാമോ ഈശോയെന്ന് വിളിക്കാമോ പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ ആരാധന ആരാധന അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ ആരാധന ആരാധന അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ ആരാധന ആരാധന അങ്ങേക്കാരാധന എന്നിട്ട് നിൽക്കാം ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഞാൻ ഇവിടെ ആരാധനയിൽ പങ്കെടുക്കുവാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അതിലൂടെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചു അതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു കഴിഞ്ഞ ഒരു മാസമായി വളരെയധികം കടഭാരം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ആരാധനയിൽ ബ്രദർ വിളിച്ചു പറഞ്ഞു വളരെയേറെ കടഭാരമുള്ള അനുഭവിക്കുന്ന ഒത്തിരി മക്കളെ ദൈവം അനുഗ്രഹിക്കുന്നതായി അപ്പോൾ ഞാൻ നിലവിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാൻ നേർന്ന് തിങ്കളാഴ്ച തന്നെ എൻ്റെ കടബാധ്യത കർത്താവ് ഏറ്റെടുത്ത് എനിക്ക് ആവശ്യത്തിനുള്ള പൈസ കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തി കരമുയർത്തിയ ദൈവത്തിന് നന്ദി പറയാം ഹാലലുയ്യ 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 ഒന്ന് വിളിക്കാമോ ഈശോയെന്ന് വിളിക്കാമോ സ്വരം ഉയർത്തി വിളിക്കാമോ നന്ദിയോടെ വിളിക്കാമോ മുട്ടുചിറയിൽ നിന്ന് മേരിക്കുട്ടി അർപ്പിക്കുന്ന നന്ദി